ാബ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സ മുടങ്ങി ആശുപത്രിയിൽ സംഘർഷാവസ്ഥ പ്രതിഷേധം രൂക്ഷമായതോടെ ജീവനക്കാരെ മാറ്റിയ ഉത്തരവ് മരവിപ്പിച്ചു വെള്ളാണിക്കരയിൽ ബൈപോൾ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി പവർ ഗ്രിഡ് കോർപ്പറേഷന് ഭൂമി വിട്ടു നൽകുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് രൂപം നൽകാൻ തീരുമാനം ജില്ലയിൽ ഒരു വിഭാഗം കെ എസ് ആർ ടി സി ജീവനക്കാർ നാല് ദിവസമായി നടത്തിയിരുന്ന പണിമുടക്ക് പിൻവലിച്ചു ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനുകൾ എത്തിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് തൃശൂർ നഗരത്തിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇരുതലമൂരിയെ പിടികൂടിയ സംഭവത്തിൽ മൂന്ന് പ്രതികൾ കൂടി പിടിയിലായി ദുർമന്ത്രവാദത്തിനുവേണ്ടി ആന്ധ്രയിൽ നിന്നാണ് ഇരുതലമൂരിയെ കൊണ്ടുവന്നതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പ്രവർത്തകർക്കും മാന്യത വേണമെന്ന ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് എം പി വീരേന്ദ്രകുമാർ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാൽ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറുമെന്നും വീരേന്ദ്രകുമാർക്ക് മുളകുന്നതുകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സ മുടങ്ങി ആശുപത്രിയിൽ സംഘർഷാവസ്ഥ നെഞ്ചുരോഗാ ആശുപത്രിയിലെ എഴുപത്തിയൊൻപത് ജീവനക്കാരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുതിയ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതാണ് വൻ പ്രതിഷേധത്തിനിടയാക്കിയത് ഹെഡ് നഴ്സുമാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ജീവനക്കാർ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് എഴുപത്തിയൊൻപത് ജീവനക്കാരെ മാറ്റിയതോടെയാണ് ക്യാൻസർ രോഗികളുടെ ചികിത്സ പ്രതിസന്ധിയിലായത് നിലവിലുള്ള നെഞ്ചുരോഗ ആശുപത്രി മിനി റീജിയണൽ ക്യാൻസർ സെന്ററാക്കി മാറ്റാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പോലും വിലവെയ്ക്കാതെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ എഴുപത്തിയൊൻപത് ജീവനക്കാരെ മാറ്റിയത് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ പാവപ്പെട്ട രോഗികൾക്ക് ഏക ആശ്രയമായ നെഞ്ചുരോഗ് ആശുപത്രിയിൽ നിന്ന് ജീവനക്കാരെ മാറ്റിയത് ക്യാൻസർ രോഗികൾക്ക് തിരിച്ചടിയാവുകയായിരുന്നു റേഡിയേഷനും കീമോതെറാപ്പിക്കുമെത്തിയ നൂറുകണക്കിന് രോഗികൾ ജീവനക്കാരുടെ മതിയായ പരിചരണം കിട്ടാത്തത് മൂലം ദുരിതത്തിലായി ചികിത്സാ നടപടികൾ മുടങ്ങിയതോടെ നെഞ്ചുരോഗ് ആശുപത്രിയിലെ ക്യാൻസർ രോഗികളും ബന്ധുക്കളും സൂപ്രണ്ട് ഡോക്ടർ മഹാദേവനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവച്ചു പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ഉപരോധം പിൻവലിക്കാൻ രോഗികളും ബന്ധുക്കളും തയ്യാറായില്ല സംഭവമറിഞ്ഞ് ആശുപത്രി വികസന സമിതി അംഗങ്ങളായ അജിത് കുമാർ പി ബി മോഹൻദാസ് ജിജോ കുര്യൻ എന്നിവരും രോഗികൾക്ക് പിന്തുണയുമായി എത്തി ജീവനക്കാരെ മാറ്റിയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷേളി വാസുവിനെയും ആശുപത്രി വികസന സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓഫീസിൽ തടഞ്ഞുവച്ചു പ്രതിഷേധം രൂക്ഷമായതോടെ നെഞ്ചുരോഗ് ആശുപത്രിയിൽ നിന്ന് ജീവനക്കാരെ മാറ്റിയ ഉത്തരവ് പ്രിൻസിപ്പാൾ മരവിപ്പിച്ചതോടെയാണ് രോഗികളുടെയും മറ്റും പ്രതിഷേധം അവസാനിപ്പിച്ചത് ഡെസ്ക് ടി ജീവനക്കാരെ മാറ്റുന്നതും റേഡിയേഷൻ മെഷീൻ തകരാറിലാകുന്നതും തുടർക്കഥ ദുരിതം ഒഴിയാതെ ക്യാൻസർ രോഗികൾ മൂന്ന് ജില്ലകളിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ഏക ആശ്രയമാണ് മുളങ്ങുന്നത്തുകാവ് നെഞ്ചുരോഗാശുപത്രി നെഞ്ചുരോഗാശുപത്രി മിനി റീജിയണൽ ക്യാൻസർ സെന്ററായി ഉയർത്തുമെന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് പിന്നീട് യാതൊരു തുടർ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുഹൃദം എന്ന പേരിൽ സൗജന്യ ചികിത്സ ഏർപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ മുളകുന്നത്തുകാവും നെഞ്ചുരോഗാശുപത്രിയെ തകർക്കുന്ന നയമാണ് ഇപ്പോൾ തുടരുന്നത് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ നാല് തവണയാണ് റേഡിയേഷൻ മെഷീൻ തകരാറിലായത് ഇതേ തുടർന്ന് ക്യാൻസർ രോഗികൾക്ക് ദിവസങ്ങളോളം ചികിത്സ മുടങ്ങിയിരുന്നു റേഡിയേഷൻ തകരാർ മൂലം ദുരിതത്തിലായത് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളും നിലവിലുള്ള റേഡിയേഷൻ മെഷീൻ തകരാറിലാകുന്നത് പതിവായതോടെ ലീനിയർ ആക്സിലേറ്റർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പുതിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം വർദ്ധിപ്പിച്ചതോടെയാണ് നെഞ്ചുരോഗ് ആശുപത്രിയിലെ ജീവനക്കാരെ പുതിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ രണ്ട് തവണ പ്രിൻസിപ്പാൾ ഉത്തരവിട്ടത് കഴിഞ്ഞ മാസം നെഞ്ചുരോഗ് ആശുപത്രിയിലെ ജീവനക്കാരെ മാറ്റാനുള്ള നീക്കം കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു ഇത് വകവയ്ക്കാതെയാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ എഴുപത്തിയൊൻപത് ജീവനക്കാരെ മാറ്റി വീണ്ടും പുതിയ ഉത്തരവിട്ടത് ജീവനക്കാരുടെ കുറവുമൂലം ചികിത്സ മുടങ്ങിയതോടെയാണ് രോഗികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ക്യാൻസർ രോഗികൾക്ക് ചികിത്സ മുടങ്ങിയതിനെതിരെ ജനപ്രതിനിധികളും രംഗത്തെത്തി ചികിത്സിക്കെത്തുന്ന സാധാരണക്കാരായ ക്യാൻസർ രോഗികളെ തെരുവിലെറിയുന്ന സർക്കാരിന്റെ നടപടി സംബന്ധിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് പി കെ ആവശ്യപ്പെട്ടു വെള്ളാനിക്കരയിൽ ബൈപോൾ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി പവർ ഗ്രിഡ് കോർപ്പറേഷന് ഭൂമി വിട്ടു നൽകുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് രൂപം നൽകാൻ വൈദ്യുതി ബോർഡും ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുന്നതിന് പ്രതിനിധി സംഘത്തെ നിയോഗിക്കും കേരള കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം സർക്കാരുമായി ചർച്ച നടത്തുന്നതിന് ജനറൽ കൗൺസിൽ രൂപം നൽകിയ സംഘം തന്നെ ഈ ചുമതലയും നിർവഹിക്കും സർവകലാശാല ഭൂമി കൈമാറുന്നതിന് പകരം ഗവേഷണത്തിന് ഉതകുന്ന ഭൂമിയോ പണമോ ലഭ്യമാക്കണമെന്ന് ഭരണസമിതി അംഗം എം പി വിൻസെന്റ് എം എൽ എ പറഞ്ഞു ഇതേ തുടർന്നാണ് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്താൻ തീരുമാനമായത് സർവകലാശാല നൽകുന്ന ഭൂമിക്ക് പകരമായി സർവകലാശാല കേന്ദ്രങ്ങൾക്ക് അടുത്തുള്ള കൃഷിയോഗ്യമായ ഭൂമിയോ തുല്യമായ വിലയോ ലഭ്യമാക്കുക അല്ലെങ്കിൽ ഭൂമിയും വിലയുമായി നഷ്ടപരിഹാരം നൽകുക ബൈപോൾ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മൂലം സർവകലാശാലയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പര്യാപ്തമായ പരിഹാരം ഉറപ്പാക്കുക എന്നീ നിർദ്ദേശങ്ങൾ എം പി വിൻസെന്റ് എം എൽ എ മുന്നോട്ട് വെച്ചു ഫാം തൊഴിലാളികളുടെ ക്ഷേമകാര്യങ്ങൾ നോക്കുന്നതിനായി ഉപസമിതിയെ നിയോഗിക്കുമെന്ന വൈസ് ചാൻസലറുടെ നിർദ്ദേശവും യോഗം അംഗീകരിച്ചു കാർഷിക സർവകലാശാല ജനറൽ ബോഡി യോഗത്തിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥക്കിടയാക്കി കാർഷിക സർവകലാശാല ഭൂമി പവർ ഗ്രിഡ് കോർപ്പറേഷന് കൈമാറാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഷിന്റെ നേതൃത്വത്തിൽ യുവമോർച്ച പ്രവർത്തകർ കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് മെയിൻ ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞതോടെ സർവകലാശാല കോമ്പൗണ്ടിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി കാർഷിക സർവകലാശാല ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് ധർണം നടത്തി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ എഫ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു ഭൂസംരക്ഷണ സമിതി കൺവീനർ പി എസ് വിജയൻ കെ വി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിൽ ഒരു വിഭാഗം കെ എസ് ആർ ടി സി ജീവനക്കാർ നാല് ദിവസമായി നടത്തിയിരുന്ന പണിമുടക്ക് പിൻവലിച്ചു ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനുകൾ എത്തിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലുള്ള കെ എസ് ആർ ടിഇ ജീവനക്കാരാണ് പണിമുടക്കിയിരുന്നത് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി യൂണിയൻ നേതാക്കളുമായി കെ എസ് ആർ ടി സി എം ടി ഇന്നലെ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായിരുന്നില്ല ടിക്കറ്റ് മെഷീനുകൾ എത്താത്തതിനെ തുടർന്ന് ജീവനക്കാർ സമരം തുടരുകയായിരുന്നു ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ വിവിധ ഡിപ്പോകളിലെ നിരവധി സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു തൃശ്ശൂർ ഡിപ്പോയിൽ നിന്നുള്ള പന്ത്രണ്ട് സർവീസുകൾ ഇന്ന് മുടങ്ങി വൈകിട്ട് ടിക്കറ്റ് മെഷീനുകൾ എത്തിയതോടെയാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് തൃശൂർ നഗരത്തിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇരുതലമൂരിയെ പിടികൂടിയ സംഭവത്തിൽ മൂന്ന് പ്രതികളെ കൂടി പൊങ്ങണക്കാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ അറസ്റ്റ് ചെയ്തു ചെലക്കര സ്വദേശി സൈനൽ അഹുദ്ദീൻ എറവ സ്വദേശി ഡെൽസൺ ചെങ്ങലൂർ സ്വദേശി മണി മാധവൻ എന്നിവരെയാണ് പൊങ്ങണങ്കാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ കെ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ ഒരു പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലാകെ പതിനാല് പ്രതികൾ ഉള്ളതായി രാജേന്ദ്രൻ പറഞ്ഞു ഇതിൽ ഒരു പ്രതി ആന്ധ്ര സ്വദേശിയാണ് വേണ്ടി ഹരിപ്പാട് സ്വദേശിയായ പ്രദീപ് എന്നയാൾക്ക് അഞ്ചു കോടി വില പറഞ്ഞ് ആന്ധ്രയിൽ നിന്നാണ് ഇരുതലമൂരിയെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ ഓം പ്രകാശ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ടി എൽ സാജു വനവകുപ്പ് ഉദ്യോഗസ്ഥരായ സി പി ചെറിയാൻ ഇ ടി ബിനോയ് കെ പി ജോഷി കെ ബി ധനേഷ് എസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പ്രവർത്തകർക്കും മാന്യത വേണമെന്ന് ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് എം പി വീരേന്ദ്രകുമാർ പറഞ്ഞു പ്രമുഖ സോഷ്യലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന സൺഡർ കെ തോമസ് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ തെറ്റും ശരിയും ഇന്നത്തെ സമൂഹത്തിനില്ല പഴയ രാഷ്ട്രീയത്തിലും പ്രവർത്തകരിലും പ്രതിബദ്ധത മാന്യത എന്നിവ ഉണ്ടായിരുന്നു ഇന്ന് പഴയ രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാൽ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറുമെന്നും എം പി വീരേന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടു അഭിപ്രായം രാഷ്ട്രീയത്തിൽ മാത്രം മതി പ്രവർത്തകർ മാന്യത പുലർത്തണമെന്നും വീരേന്ദ്രകുമാർ കൂട്ടിച്ചേർത്തു അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ യു ജിൻ മൊറേലി അധ്യക്ഷനായിരുന്നു മൂന്നാമത് സാണ്ടർ കെ തോമസ് സ്മാരക പുരസ്കാരം സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണന് വീരേന്ദ്രകുമാർ ചടങ്ങിൽ നൽകി സി എൻ ബാലകൃഷ്ണനെ തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ പൊന്നാട അണിയിച്ചു എം പി വിൻസന്റ് എം എൽ എ പ്രശസ്തി പത്രം സമ്മാനിച്ചു ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലുശ്ശേരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ ജനതാദൾ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു തൃശൂർ ജില്ലയിൽ നാളെ ഹർത്താൽ എന്ന് വ്യാജ പ്രചാരണം വ്യാജ ഹർത്താൽ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് അറിയിച്ചു ഇന്ന് രാവിലെ മുതൽ വാട്സാപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിലാണ് വ്യാജ ഹർത്താൽ പ്രചാരണം നടക്കുന്നത് ഇതേ തുടർന്ന് മാധ്യമ സ്ഥാപനങ്ങളിലേതടക്കം വാർത്തയെക്കുറിച്ചറിയാൻ നിരവധി ഫോൺ വിളികളും വന്നിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ എന്നായിരുന്നു വ്യാജ പ്രചാരണം പറവൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു പലപ്പാട് ബീച്ച് സ്വദേശി മരമെട്ടിക്കൽ നാരായണൻ മകൻ മുപ്പത്തി വയസ്സുള്ള സന്ദീപാണ് മരിച്ചത് ഇന്ന് രാവിലെ സാധനങ്ങൾ വാങ്ങാൻ എറണാകുളത്തേക്ക് പോകുന്നതിനിടയിൽ പറവൂർ ചെറിയപ്പള്ളി പാലത്തിന് സമീപം സന്ദീപന്റെ കാർ എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു തൃപ്രയാർ സെന്ററിൽ ഐക്കൺ ഇന്റർനെറ്റ് കഫേ സ്ഥാപനം നടത്തുകയായിരുന്നു സന്ദീപ് എട്ട് വർഷം മുൻപ് സന്ദീപിന്റെ മാതാവ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു തൃശൂർ വടക്കുംചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് ചുവന്നമണ്ണ് കുതിരാൻ എന്നിവിടങ്ങളിൽ റോഡിലെ കുഴികളിൽപ്പെട്ട വാഹനങ്ങളിൽ വാഹനങ്ങൾ തകരാറിലായതാണ് ഗതാഗത കുരുക്കിന് കാരണം നിലവിൽ വാഹനങ്ങൾ ഒറ്റവരിയായി മാത്രമാണ് കടന്നുപോകുന്നത് എയർ ആംബുലൻസിൽ ഹൃദയമെത്തിച്ച് ശസ്ത്രക്രിയ നടത്തി മാത്യുവിന്റെ ജീവൻ തിരിച്ചുപിടിച്ചതിന്റെ നിറഞ്ഞ സന്തോഷത്തിലും പ്രാർത്ഥനയിലുമാണ് പരിയാരം ഗ്രാമം മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പാറശാല സ്വദേശി നീലകണ്ഠ നീലകണ്ഠശർമ്മയുടെ ഹൃദയമാണ് കൊച്ചി ലെസി ആശുപത്രിയിൽ വെച്ച് മാത്യുവിന് വെച്ചുപിടിപ്പിച്ചത് ചാലക്കുടി പരിയാരം അച്ചാടൻ മാത്യുവിന് പുതിയൊരു ഹൃദയം ലഭിച്ചതും അതിനായി അരങ്ങേറിയ സിനിമകളെപ്പോലും വെല്ലുന്ന സംഭവ പരമ്പരകളും നാട്ടുകാരെ അമ്പരപ്പിക്കുകയാണ് എങ്കിലും തങ്ങൾ മാസങ്ങളായി ഉറക്കമൊഴിച്ച് നടത്തിയ പ്രയത്നങ്ങൾ ഫലവത്തായതിൻ്റെ ആശ്വാസവും സന്തോഷവുമെല്ലാം ഇവർ പങ്കുവയ്ക്കുന്നു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു ജീവനും നാല് ജീവിതങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് പരിയാരം ഗ്രാമവാസികൾ മാത്യുവിന് സ്വതന്ത്രമായ ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ തുടർ ചികിത്സയും കഠിന പ്രയത്നങ്ങളും ആവോളം വേണം ഇതെല്ലാം ഭംഗിയാകണമെന്ന് ഇവർ മനമൊരുകി പ്രാർത്ഥിക്കുന്നു സ്കൂൾ അധ്യാപകൻ പി വി ഷിബു ആണ് മൂന്ന് മാസം മുമ്പ് മാത്യുവിന്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള പണം ശേഖരിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇദ്ദേഹം ചെയർമാനും പഞ്ചായത്ത് അംഗം ഡാലി വർഗീസ് കൺവീനറുമായി ചികിത്സാ സഹായനിധി രൂപീകരിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ അണിനിരുന്നവർക്ക് ആശങ്കയായിരുന്നു എന്നാൽ ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷം രൂപ പിരിഞ്ഞുകിട്ടിയപ്പോൾ ഇവർ ർക്ക് ആത്മവിശ്വാസമായി ചികിത്സക്കിടയിൽ മാത്യുവിന് അത്യാഹിതം നേരിട്ടാൽ കുടുംബത്തെ സഹായിക്കുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപ പിരിക്കാനാണ് തീരുമാനിച്ചത് പരിയാരം പഞ്ചായത്ത് ജാതിമത ഭേദമന്യേ ഇവരെ കൈയഴിച്ച് സഹായിച്ചു ബി ഡി ദേവസി എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി വർഗീസും ഇവർക്ക് മാർഗനിർദ്ദേശവും നൽകി മാത്യുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന് വിലപിച്ച ഭാര്യ ബിന്ദുവിനും മക്കൾക്കും ആത്മവിശ്വാസം പകർന്ന നാട്ടുകാരുടെ കൂട്ടായ്മ ഇപ്പോഴും ഇവർക്കായി ഉണർന്നിരിക്കുന്നു പട്ടാമ്പിയിലുള്ള ഇറാൻ ഗ്രൂപ്പ് കമ്പനി ഉടമ ആറു ലക്ഷം രൂപയുടെ ചെക്കാണ് മാത്യുവിന്റെ കുടുംബത്തിനായി ഷിബുവിനെ ഏൽപ്പിച്ചത് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ഒരു ജീവിതം തിരിച്ചെടുക്കാൻ തങ്ങൾക്കായെന്ന് സന്തോഷിക്കുമ്പോൾ സമൂഹത്തിന് ഇതൊരു മാതൃകയാണെന്ന് ഷീബു പറഞ്ഞു ടി സിവിനൂസ് ചാലക്കുടി ആചാഡൻ മാത്യുവിന് ജീവിതം തിരികെ നൽകിയ അഡ്വക്കറ്റ് എസ് നീലകണ്ഠശർമ്മയ്ക്ക് പരിഹാരത്ത് എ ഐ വൈ എഫ് പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ശർമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ചിരാതുകൾ കത്തിച്ചുവെക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു തന്റെ അവയവങ്ങൾ ദാനം ചെയ്ത ശേഷം മരണത്തിന് കീഴടങ്ങിയ ശർമ്മയുടെ ജോലിക്ക് ഓർമ്മകൾ നിലനിൽക്കുന്നതിനായി അവയവദാന സമ്മതപത്ര ശേഖരണവും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് വി എം ടെൻസൺ പോൾ ആന്റണി പി കെ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കലാകേരളത്തിന് ഇസൽ തെൻകണം സമ്മാനിച്ച പൂവത്തൂർ സ്വദേശി കെ ജി സത്താരന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി മാപ്പിളപ്പാട്ടിന്റെ സുൽത്താന് ജന്മനാട് അന്ത്യയാത്രാ മൊഴി നൽകി സത്താറിന്റെ ഖബറടക്കം ഇന്ന് രാവിലെ തിരുനെല്ലൂർ ജുമാ മസ്ജിദിൽ നടന്നു തളർവാദ രോഗത്തെ തുടർന്ന് പൂവത്തൊരു മകന്റെ വസതിയിൽ ചികിത്സയിലായിരുന്ന സത്താർ ഇന്നലെയാണ് അന്തരിച്ചത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരടക്കം നിരവധി പേർ സത്താറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു എത്തിയിരുന്നു എം എൽ എമാരായ കെ വി അബ്ദുൽ ഖാദർ പി എ മാധവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് സിനിമാ താരം ശിവജി ഗുരുവായൂർ സംഗീത സംവിധായകൻ മോഹൻ സിതാര മുൻ എം എൽ എ മുരളി പെരുന്നെല്ലി സി പി എം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ മാപ്പിളപ്പാട്ട് കലാകാരന്മാരായ ഫിറോസ് ബാബു ഒ എൻ കരുവാരക്കുണ്ട് ഉമ്മർ പഴുവിൽ കവി ഡോക്ടർ സി രാവുണ്ണി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എഫ് രാജൻ ഗീതാഭരതൻ വിമല സേതുമാധവൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു കടപ്പുറം തൊട്ടാപ്പ് ബദർപ്പള്ളി കടലിൽ അപകടത്തിൽപ്പെട്ട വള്ളത്തെ രക്ഷപ്പെടുത്താൻ പോയ വഞ്ചി മറിഞ്ഞ് നാലുപേർ കടലിൽ തെറിച്ചുവീണു ഒരാൾക്ക് പരിക്കേറ്റു ആലുങ്ങൽ മുല്ലയ്ക്കാണ് പരിക്കേറ്റത് വഞ്ചിയിലുണ്ടായിരുന്ന പതിനയ്യായിരം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവതിയുടെ ബാഗിൽ നിന്ന് ആഭരണവും പണവും കവർന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം സ്വദേശി ഹെരിക്കൽ ഫ്രാൻസിസിനെയാണ് ടെമ്പിൾ എസ് ഐ പി എസ് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പാലയ്ക്കൽ പാലശ്ശേരി സ്വദേശിനി തളിയപ്പറമ്പിൽ ചന്ദ്രകയുടെ ഒരു പവന്റെ വളയും അയ്യായിരം രൂപയുമാണ് കവർന്നത് ജൂലൈ ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ക്ഷേത്ര പരിസരത്ത് വെച്ച് പരിചയപ്പെട്ട യുവതി ബാഗ് പ്രതിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു യുവതി മുൻപ് പണവും ആഭരണവും കവർന്ന് പ്രതി മുങ്ങുകയായിരുന്നു പ്രതിയെ വീണ്ടും ക്ഷേത്ര പരിസരത്ത് കണ്ട യുവതി പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മാധ്യമരംഗത്തെ അനന്ത സാധ്യതകൾ വിദ്യാർത്ഥികൾക്കായി പരിചയപ്പെടുത്തുന്ന ഛേദന ടി സി വി മീഡിയ കരിയർ ഗൈഡൻസ് സെമിനാർ പരമ്പര തുടരുന്നു തൃശൂർ ഛേദന മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് കോളേജിന്റെയും ടി സി വി ചാനലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഓൾ ഇന്ത്യ റേഡിയോ തൃശൂർ പ്രോഗ്രാം ഡയറക്ടർ കെ ആർ ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫാദർ ഷാജു എടമന അധ്യക്ഷനായിരുന്നു ചേതന ഡയറക്ടർ ഫാദർ ബെന്നി ബെനഡിക്ട് ചേതന കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ സോണി തോട്ടിയാൻ ടി ന്യൂസ് എഡിറ്റർ ജോണി അന്തികാട് ദേവമാത മാസ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എ ഡി ഷാജു ചേതന മീഡിയ ഫോട്ടോഗ്രാഫറും ക്യാമറാമാനുമായ നിലേഷ് എന്നിവർ സംസാരിച്ചു ഫിലിം ടെലിവിഷൻ ഇൻഡസ്ട്രി റേഡിയോ എഫ് ആൻഡ് ഓഡിയോ ഇൻഡസ്ട്രി ന്യൂ മീഡിയ വെബ് മീഡിയ എന്നീ വിഷയങ്ങളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് നാളെ ചേതന ടി സി വി മീഡിയ കരിയർ ഗൈഡൻസ് സെമിനാറിന് സമാപനമാകും രാവിലെ പത്തിന് ചേറൂർ ഗവൺമെന്റ് സ്കൂളിൽ സെമിനാർ നടക്കും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ ജനപക്ഷയാത്രയ്ക്ക് രണ്ട് തവണ പിരിവ് നൽകാത്തതിന്റെ പേരിൽ ഫർണിച്ചർ സ്ഥാപന ഉടമയ്ക്കെതിരെ പഞ്ചായത്തിന്റെ പ്രതികാര നടപടികൾ അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സുധീരന് സ്ഥാപന ഉടമ പരാതി നൽകി ചൊവ്വൂരിലെ പുല്ലോക്കാരൻ ഫർണിച്ചറുടമ ദേവസ്യാണ് കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നത് ജനപക്ഷയാത്രയ്ക്ക് രണ്ടു തവണ പിരിവ് നൽകാത്തതിന്റെ പേരിലാണ് പ്രതികാര നടപടികളെന്ന് ദേവസി പുല്ലക്കാരൻ പറയുന്നു ജനപക്ഷയാത്രയ്ക്ക് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് ആദ്യം പിരിവ് നൽകി രണ്ടാമതും പിരിവ് ചോദിച്ച് അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിൻസെന്റ് പല്ലിപ്പാടൻ വീട്ടിലെത്തുകയാണുണ്ടായതെന്ന് ദേവസി പുല്ലക്കാരൻ പറഞ്ഞു എന്നാൽ രണ്ടാമതും പിരിവ് നൽകാൻ തയ്യാറാകാഞ്ഞതോടെ സ്ഥാപനത്തിനെതിരെ പ്രസിഡന്റ് പ്രതികാര നടപടികൾ എടുത്തുവെന്ന് ഇദ്ദേഹം പറഞ്ഞു വി എൻ സുധീരൻ നയിക്കുന്ന ജനപക്ഷത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പിരിവ് കൊടുത്തിരുന്നു രണ്ടാമത്തെ തിരി വിചാരിച്ചു ഔണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുൻസിപ്പാലിപാട് വന്നിരുന്നു അപ്പോൾ പറഞ്ഞു ഇനി വേറെ പിരിവ് വേണമെന്ന് പറഞ്ഞു അപ്പൊ അത് കിട്ടാത്ത അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്ന ബിൽഡിങ്ങൾ എന്ന് വി എൻ സുധീരന് പരാതി കൊടുത്തിരുന്നു അതുപ്രകാരം ഡി സി സി പ്രസിഡന്റ് അന്വേഷിക്കണം കൊടുത്തിരുന്നു പ്രസിഡന്റ് നിരന്തരം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ കൊണ്ട് കെട്ടിടം വളപ്പിച്ച് കെട്ടിട നികുതിയായി ലക്ഷത്തിലധികം രൂപ അടപ്പിച്ചുവെന്ന് ദേവസി പുല്ലക്കാരൻ പറഞ്ഞു കൂടാതെ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വനംവകുപ്പിന് കത്ത് നൽകിയത്രേ സ്ഥാപനത്തിന്റെ ലൈസൻസ് പഞ്ചായത്ത് തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും ദേവസി ആരോപിച്ചു പഞ്ചായത്തിന് നടപടിക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത് വന്നിട്ടുണ്ട് പ്രതികാര നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സ്ഥാപനയുടമ ദേവസ്വ പുല്ലക്കാരൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനെ പരാതി നൽകി ടി സി വി ചേർപ്പ് പതിനാലാമത് സംസ്ഥാന ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിന് തൃപ്രയർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി ടി എൻ പ്രതാപൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ത്രോബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു പതിനാല് ജില്ലകളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇരുപത്തിയെട്ട് ടീമുകൾ അഞ്ഞൂറോളം കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും ദേശീയ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും ആരോഗ്യ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ഐപ്പ് വർഗീസിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു തിരുവനന്തപുരത്ത് ചേർന്ന ഗവേണിംഗ് കൗൺസിൽ യോഗമാണ് സസ്പെൻഷനിലുള്ള ഡോക്ടർ ഐപ്പ് വർഗീസിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ചോദ്യപേപ്പറും മറ്റും അടിക്കാൻ കരാർ നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ആരോഗ്യ സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു ഇരിങ്ങാലക്കുടയിൽ വിൽപ്പനയ്ക്കായി കാറിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അറുന്നൂറ് പാക്കറ്റ് ഹാൻസ് പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് മാടായിക്കോണം സ്വദേശി ചെമ്പോത്ത് പറമ്പിൽ ഷാജിയെ അറസ്റ്റ് ചെയ്തു നഗരസഭാ മാർക്കറ്റിലെ ഇയാളുടെ കടയിൽ വിൽക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന ഹാൻസാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടിയത് ഇരിങ്ങാലക്കുട എസ് ഐ എം ചെ ജൂനിയർ എസ് ഐ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹാൻസ് പിടിച്ചെടുത്തത് സി പി മുരുകേഷ് ഗോപി എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു വ്യവസായ പ്രമുഖൻ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ നിർമ്മിക്കുന്ന അയാൾ ഞാനല്ല എന്ന ആദ്യ സിനിമയുടെ ഓഡിയോ റിലീസിംഗ് എറണാകുളത്ത് നടന്നു സൺ ഐഡ്സ് ആൻഡ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചലച്ചിത്ര താരം വിനീത് കുമാർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു എന്നതാണ് സിനിമയുടെ പ്രത്യേകത രഞ്ജിത്ത് കഥയും മനു രമേശ് സംഗീത സംവിധാനവും ശ്യാംദത്ത് ക്യാമറയും നിർവഹിച്ചിരിക്കുന്നു പത്താം ക്ലാസ് തോറ്റ ശേഷം നാടുപിടുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ അമ്മാവന്റെ റീസോളിംഗ് ടയർ കടയിൽ എത്തുകയും ചെയ്ത പ്രകാശിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സസ്പെൻസ് നിറഞ്ഞ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം നർമ്മവും പ്രണയവും ഒരുപോലെ വരച്ചു കാട്ടുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലാണ് നായകൻ മൃദുല മുരളിയാണ് നായിക ടി രവി വിദ്യ കിനി ടോം ലോബി രഞ്ജി പണിക്കർ അക്ഷിത് സിംഗ് ദിനേശൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ രംഗത്തെത്തുന്നുണ്ട് ബാംഗ്ലൂർ ഗുജറാത്ത് എറണാകുളം എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായ സിനിമ ഈ മാസം മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രൊഡ്യൂസർ ഡോക്ടർ ടി എ സുന്ദർമേനോൻ പറഞ്ഞു സൺ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഒരു സിനിമയാണ് ചലച്ചിത്ര രംഗത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാലെടുത്ത് വയ്ക്കുന്നത് ഇത് ഫഹദ് ഫാസിലാണ് നായകൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതുവരെ ചെയ്യാത്ത ഗുജറാത്തിലാണ് എൻ്റെ ചിത്രീകരണമൊക്കെ നടന്നത് പിന്നെ ബാംഗ്ലൂര് പിന്നെ കേരളത്തിൽ തിയേറ്ററുകളിലും തിയേറ്ററുകളിലും കേരളത്തിന് പുറത്ത് ഒരേ സമയം അയാൾ ഞാനല്ല രാമദാസിൽ ദിവസേന നാല് ഷോ ഉണ്ടായിരിക്കും കൾച്ചറൽ ഡെസ്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ യാത്രയപ്പ് നൽകി ഡി ടി പി സി സെക്രട്ടറി പ്രാൺസിംഗ് അധ്യക്ഷത വഹിച്ചു എം എസ് ജയ്ക്ക് എം പി വിൻസെൻ്റ് എം എൽ എ ഉപഹാരം നൽകി ടി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് കെ കെ ബാബു ജിജു സെബാസ്റ്റ്യൻ പിആർടി ഡിപ്യൂട്ടി ഡയറക്ടർ എം എസ് അലികുഞ്ഞ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി സി സുരേഷ് കുമാർ എ സി പി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു കവർച്ച നടത്തിയ ശേഷം ബോംബെറിഞ്ഞ് പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള എൽ പി സ്ക്വാഡ് അംഗങ്ങളും നെടുപുഴ പോലീസും ചേർന്ന് പിടികൂടി തിരുവനന്തപുരം കഠിനക്കുളം സ്വദേശി ചിറയ്ക്കൽ ആറ്റരികത്ത് അജയനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി രണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം കുന്നുംകുളം പാറയമ്പാടത്തുള്ള പെട്രോൾ ബാങ്കിൽ കവറച്ച് നടത്തി പോകുന്നതിനിടെ വടുക്കരയിൽ വെച്ച് തന്നെ പിടികൂടിയ പോലീസുകാർക്ക് നേരെ അജയൻ ബോംബ് എറിയുകയായിരുന്നു തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു പ്രതിക്കെതിരെ സമാന രീതിയിലുള്ള കേസുകൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായി എൽ പി സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് എൽ പി സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സി പി ഒ സാജ് സി പിഒമാരായ വിനു കുര്യാക്കോസ് പ്രദീപ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പാഠപുസ്തകം അധ്യാപക സഹായി എന്നിവ ഉടൻ ലഭ്യമാക്കുക അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്ത് തൃശൂർ ഡി ഡിഇ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പരിഷത്ത് ഉപാധ്യക്ഷൻ സി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജി സതീഷ് എം മോഹനൻ എം എസ് ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വികസന സമിതി യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു വി ഡി ദേവസ്വം എം എൽ എ ചീഫ് തോമസ് ഉണ്ണിയാടന്റെ പ്രതിനിധി സി വി കുര്യാക്കൂസ് കളക്ടറുടെ ചുമതല വഹിക്കുന്ന എ ഡി എം അനന്തകൃഷ്ണൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ കെ ജി സജീവ് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകളിലെ റീസർവേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമകൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനുള്ളിൽ പരിഹരിക്കാൻ യോഗം തീരുമാനിച്ചു അരുവിക്കര വിജയത്തിൽ അഹങ്കരിക്കാതെ പ്രവർത്തിക്കാൻ പ്രവർത്തകരോട് കോൺഗ്രസ് ആഹ്വാനം ജില്ലാ കോൺഗ്രസ് നേതൃയോഗത്തിലാണ് പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കരുതെന്ന് യോഗത്തിൽ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു പെട്ട ഒളിവിലായിരുന്ന പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു ഫോർട്ട് കൊച്ചി സ്വദേശി പള്ളിപ്പറമ്പിൽ ആന്റണിയെയാണ് സി ഐ ബാബു കെ തോമസ് അറസ്റ്റ് ചെയ്തത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ജോലി ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ തയ്യൽ മെഷീനുകൾ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു ധ്യാനകേന്ദ്രത്തിലുണ്ടായ ഒരു അടിപിടി കേസിലും ആന്റണി പ്രതിയാണ് അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യമെടുത്ത് കടന്നു കളയുകയും ചെയ്ത ഇയാളെ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പാറശാലയിൽ നിന്നാണ് ആന്റണിയെ പിടികൂടിയത് മലയാളത്തിന്റെയും തമിഴിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിന് വിശ്വാസത്തിന്റെ ഊടും പാവും നെയ്ത് ചോതി മഹോത്സവം കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തുടങ്ങി തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ സമാപിക്കുന്ന സവിശേഷ ചടങ്ങുകളാൽ സമ്പന്നമാണ് കർക്കിടകത്തിലെ ചോതി ആഘോഷം തമിഴ് ഭക്തരാണ് ഈ ഉത്സവത്തിന് എത്തുക പഴയ മഹോദയപുരത്ത് ദേവീക്ഷേത്ര സന്നിധിയിൽ ത്രിസന്ധിയിൽ മുടങ്ങിയ നാമജപത്തിന് മുത്തമിഴ് പെരുമ എല്ലാം ശിവോമയമെന്നു ചൊല്ലി കോവിൽവാസലിൽ ഒത്തുചേർന്ന ശൈവഭക്തർ കൊടുങ്ങല്ലൂരിന്റെ സായാഹ്നത്തെ തമിഴ് മയമാക്കി മാറ്റി ചേരരാജ്യം ഭരിച്ചിരുന്ന ചേരമാൻ പെരുന്നാളും ഉറ്റസുഹൃത്ത് സുന്ദരമൂർത്തി നായനാരും വെള്ളാനപ്പുറത്തും വെള്ളക്കുതിരപ്പുറത്തുമേറി ശിവലോകം പൂകിയെന്ന വിശ്വാസത്തിന്റെ പിന്തുടർച്ചയാണ് കൊടുങ്ങല്ലൂരിൽ കർക്കിടക മാസത്തിലെ ചോതിനനാളിൽ നടക്കുന്ന തമിഴ് തിരുവിഴ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വിവിധ തമിഴ് ഗ്രാമങ്ങളിൽ നിന്നുമെത്തിയ ശൈവ ഭക്ത സംഘങ്ങളാണ് കർക്കിടകത്തിലെ ചോതിനിനാളിൽ കൊടുങ്ങല്ലൂരിൽ ചോതി ഉത്സവം ആഘോഷിക്കുന്നത് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ തമ്പടിച്ച തമിഴ്ക്കൂട്ടം ശൈവവിധി പ്രകാരമുള്ള പൂജാവിധികൾക്ക് ശേഷം രാവേറ ചെന്നപ്പോൾ അലങ്കരിച്ച രഥത്തിൽ ചേരമാൻ പെരുമാളിന്റെയും സുന്ദരമൂർത്തി നായനാരുടെയും വിഗ്രഹങ്ങൾ മരത്തിൽ തീർത്ത വെള്ളാനപ്പുറത്തും വെള്ളക്കുതിരപ്പുറത്തും എഴുന്നള്ളിച്ചു തമിഴ് മൊഴിയിലുള്ള കീർത്തനങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയേകിയ യാത്ര തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചതോടെ ചിത്രനാളിലെ ചടങ്ങുകൾ സമാപിച്ചു ചോതിനാളിൽ രാവിലെ തിരുവഞ്ചിക്കുളത്തെ ഊട്ടുപുറിയിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളിൽ അർച്ചന നടത്തിയും തൊഴുതുവണങ്ങിയും ഭക്തർ ഒരു പകൽ മുഴുവൻ ഭക്തിസാന്ദ്രമാക്കി വൈകിട്ട് ചെയർമാൻ പെരുമാലിൻ്റെയും സുന്ദരമൂർത്തി നായനാരുടെയും സ്വർലോകാരോഹണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു അടുത്ത വർഷം വരുമെന്ന് ചൊല്ലി നിറഞ്ഞ മിഴിയും മനസ്സുമായി തമിഴ്മക്കൾ മടക്കയാത്ര ആരംഭിച്ചു ഇനിയൊരു കർക്കിടക നാളിലെ ചോദ്യത്തിരുവിഴയ്ക്ക് വന്നെത്താമെന്ന കൊടുങ്ങല്ലൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം തൃശൂർ ടൗൺ ഹാളിൽ നടന്നു സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശരകുമാർ അധ്യക്ഷനായിരുന്നു എസ് എസ് എൽ സി ബി എച്ച് എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ പ്രതിഭകൾ പരിശീലകർ എന്നിവരെ ആദരിച്ചു തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാ സുബ്രഹ്മണ്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു വടക്കുംപുറം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പ്രഭാഷണം അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നടക്കും സനാതന കർമ്മം ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ എന്ന വിഷയത്തിലാണ് പ്രഭാഷണം ഗോൾഡ് ഡയമണ്ട് പ്രഷസ് സ്റ്റോൺ എന്നിവയിൽ തീർത്ത ആഭരണ ആഭരണവിസ്മയങ്ങളുമായി ആർട്ടിസ്ട്രി ബ്രാൻഡ് ജ്വല്ലറി ഷോയ്ക്ക് തൃശൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തുടക്കമായി തൃശൂർ എം ജി റോഡിലെ ശങ്കരയർ ജംഗ്ഷനിലുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലാണ് വിദഗ്ദ്ധ കലാകാരന്മാരാൽ നിർമ്മിച്ച വിവിധ മോഡലുകളിലുള്ള ആഭരണങ്ങളുമായി ആർട്ടിസ്ട്രി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ ആൻഡ് സെയിൽ ഒരുക്കിയിരിക്കുന്നത് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ഡയമണ്ട് ബ്രാൻഡായ മൈൻ ഡയമണ്ട്സ് ഷോയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും സി എൻ ബാലകൃഷ്ണൻ നിർവഹിച്ചു ഇറ അൺകട്ട് ഡയമണ്ട് ജല്ലറി ഷോയുടെ ഉദ്ഘാടനം തേരമ്പി രാമകൃഷ്ണൻ എം എൽ എയും റഷ്യ ജം ജല്ലറി ഷോയുടെ ഉദ്ഘാടനം മേയർ രാജിജെ പല്ലനും ഡിവൈൻ ഇന്ത്യ ഹെറിറ്റേജ് ജല്ലറി ഷോയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ സി എസ് ശ്രീനിവാസനും എത്നിക്സ് ഹാൻഡിക്രാഫ്റ്റ് ഡിസൈനർ ജല്ലറി ഷോയുടെ ഉദ്ഘാടനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ ബഷീർ അലിയും നിർവഹിച്ചു ആഗസ്റ്റ് രണ്ടുവരെ തുടരുന്ന പ്രദർശനത്തിലും വിൽപ്പനയിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള അത്യപൂർവവും മനോഹരങ്ങളുമായ വിവിധ മോഡൽ ആഭരണങ്ങൾ കാണുന്നതിനും വാങ്ങുന്നതിനുമുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഷോറൂം ഹെഡ് കെ വി ഹംസ ചുന്നാട്ട് പറഞ്ഞു ഇവിടെ ഈ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള എല്ലാവിധ ആഭരണങ്ങളുടെയും ഒരു എക്സിബിഷനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നത്തെ ദിവസം ഈ ഒൻപത് ദിവസങ്ങളിലായ കൊണ്ട് നല്ല ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകതലത്തിലെ ഏറ്റവും മികച്ച ഡിസൈനുകളും കാലാതീതമായ പാരമ്പര്യം തുളുമ്പുന്ന ആഭരണങ്ങളും കൂടാതെ അൺകട്ട് ഡയമണ്ട് പ്രഷ്യസ് സ്റ്റോൺ എന്നിവയിൽ തീർത്ത ആഭരണങ്ങളുടെ അപൂർവ ശ്രേണിയും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഷോറൂം ഡെപ്യൂട്ടി ഹെഡ് ജോഷി മൈക്കിൾ എ ജി എം വി ബാബു ഷോറൂം മാനേജർ എൻ എം ജ്യോതി തുടങ്ങിയവരും പങ്കെടുത്തു മുളങ്ങുന്നത്തുകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സ മുടങ്ങി ആശുപത്രിയിൽ സംഘർഷാവസ്ഥ പ്രതിഷേധം രൂക്ഷമായതോടെ ജീവനക്കാരെ മാറ്റിയ ഉത്തരവ് മരവിപ്പിച്ചു വെള്ളാനിക്കരയിൽ ബൈപോൾ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി പവർ ഗ്രിഡ് കോർപ്പറേഷന് ഭൂമി വിട്ടു നൽകുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് രൂപം നൽകാൻ തീരുമാനം ടി സി ബി ഫോളോ അപ്പ് ജില്ലയിൽ ഒരു വിഭാഗം കെഎസ്ആർടിസി ജീവനക്കാർ നാല് ദിവസമായി നടത്തിയിരുന്ന പണിമുടക്ക് പിൻവലിച്ചു ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനുകൾ എത്തിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് തൃശൂർ നഗരത്തിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇരുതലമൂരിയെ പിടികൂടിയ സംഭവത്തിൽ മൂന്ന് പ്രതികൾ കൂടി പിടിയിലായി വേണ്ടി ആന്ധ്രയിൽ നിന്നാണ് ഇരുതലമൂരിയെ കൊണ്ടുവന്നതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പ്രവർത്തകർക്കും മാന്യത വേണമെന്ന് ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് എം പി വീരേന്ദ്രകുമാർ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാൽ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറുമെന്നും വീരേന്ദ്രകുമാർ